അഫ്ഗാനിസ്ഥാനിലെ സംഭവവികാസങ്ങൾ സംബന്ധിച്ച് വിശദീകരിക്കുന്നതിനും ഇന്ത്യ ഏത് രീതിയിൽ അഫ്ഗാനിൽ ഇടപെടണമെന്നുമുള്ള അഭിപ്രായ രൂപീകരണത്തിനുമായി കേന്ദ്ര സർക്കാർ പാർലമെന്ററി കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരമാണ് യോഗം. രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ യോഗം വിളിച്ച് കാര്യങ്ങൾ വിശദീകരിക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തോട് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതിഗതികളും അവിടെ നിന്നുള്ള ഇന്ത്യക്കാരെ ഒഴിപ്പിക്കൽ സംബന്ധിച്ച കാര്യങ്ങളും വിദേശകാര്യ മന്ത്രാലയം വിശദീകരിക്കും. കാബൂളിൽ നിന്ന് പ്രതിദിനം 2 ഇന്ത്യൻ വിമാനങ്ങളാണ് ഒഴിപ്പിക്കൽ നടത്തിവരുന്നത്. അഫ്ഗാനിസ്ഥാൻ താലിബാൻ കീഴ്പ്പെടുത്തിയ സാഹചര്യത്തിൽ ഇനി ഇന്ത്യ എന്തു നയമാണ് തുടർന്ന് സ്വീകരിക്കുന്നത് എന്ന് സംബന്ധിച്ചും ചർച്ച നടക്കുമെന്നാണ് സൂചന. അഫ്ഗാനിസ്ഥാനിലെ രക്ഷാദൗത്യം, അഫ്ഗാൻ നയം എന്നിവ വിദേശകാര്യ മന്ത്രാലയം രാഷ്ട്രീയ കക്ഷി നേതാക്കളോട് യോഗത്തിൽ വിശദീകരിക്കും. അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാനുള്ള ദൗത്യം തുടരുകയാണ്. 500 പേർ ഇനിയും അഫ്ഗാനിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നത്. അതേസമയം എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി മോദിക്ക് ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാക്കളോട് വിശദീകരിക്കാൻ സാധിക്കാത്തതെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നേരത്തെ ചോദിച്ചിരുന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ട്വീറ്റിന് മറുപടി നൽകുമ്പോഴായിരുന്നു രാഹുലിന്റെ പ്രതികരണം. അതേസമയം അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഇന്ത്യയുടെ രക്ഷാദൗത്യം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. ഇന്ത്യൻ പൗരന്മാരെയും അഫ്ഗാൻ അഭയാർത്ഥികളെയും വഹിച്ചുള്ള ഇന്ത്യൻ വ്യോമസേനാ വിമാനം ഡൽഹിയിലേക്ക് പുറപ്പെട്ടു. അഫ്ഗാനിൽ കുടുങ്ങിയ മലയാളി സിസ്റ്റർ തെരേസ ക്രാസ്ത US വിമാനത്തിൽ തജിക്കിസ്ഥാനിലെത്തി. അഫ്ഗാനിൽ കുടുങ്ങിയ മലയാളി കന്യാസ്ത്രീ ദീർഘനേരത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കാബൂളിലെ ഹമീദ് അൻസാരി രാജ്യാന്തര വിമാനത്താവളത്തിൽ പ്രവേശിച്ചത്. ഇവർ ഉടൻ ഡൽഹിയിലേക്ക് മടങ്ങുമെന്നും സഹോദരൻ അറിയിച്ചു. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി ഇന്ത്യൻ വ്യോമസേന നടത്തുന്ന 3 വിമാന സർവീസാണ് ഡൽഹിയിലേക്ക് പുറപ്പെട്ടത്. ഇന്ത്യൻ പൗരന്മാർക്കൊപ്പം 46 അഫ്ഗാൻ പൗരന്മാരായ ഹിന്ദു സിഖ് അഭയാർത്ഥികളും വിമാനത്തിലുണ്ട്. August 14 US എംബസി വിമാനത്തിൽ കാബൂളിൽ നിന്ന് ദോഹയിലെത്തിയ 146 ഇന്ത്യക്കാർ തിങ്കളാഴ്ച പുലർച്ചെ ഡൽഹിയിലെത്തിയിരുന്നു. ഇതോടെ മടങ്ങിയെത്തിയവരുടെ ആകെ എണ്ണം 538. അതിനിടെ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും വേണ്ടിയുള്ള അഫ്ഗാൻ ജനതയുടെ പോരാട്ടത്തിന് പിന്തുണ അറിയിച്ച് ഡൽഹി മണ്ഡി ഹൌസിൽ ഗാന്ധി പീസ് ഫൗണ്ടേഷൻ, ഐസ അടക്കമുള്ള 18 സംഘടനകൾ ഒത്തുചേർന്നു. അഭയാർത്ഥി കാർഡ് നൽകാതെ ജീവിതം ദുഷ്കരമാക്കുന്ന നടപടി അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് അഫ്ഗാൻ പൗരന്മാർ യു ഡൽഹി ഹൈക്കമ്മീഷന് മുന്നിൽ പ്രതിഷേധിച്ചു. ന്യൂസ് ഡെസ്ക്, മനേഷൻ മീഡിയ.